ഹലോ, ഇറ്റ്സ് മീ റെനി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ കളറിംഗ് ഹാക്കുമായിട്ടാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് കളർ ചെയ്യാനായിട്ട് വേണ്ട ഹെയർ പാക്കിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹെന്നയാണ്, അതായത് മൈലാഞ്ചിയുടെ ഇല. ഞാനിപ്പോൾ ഇവിടെ നല്ല ഫ്രഷായിട്ടുള്ള ഇലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ പൊടി ഹെന്ന പൗഡറായിട്ട് വാങ്ങാൻ കിട്ടും, അതെടുക്കാം. പക്ഷേ എപ്പോഴും നല്ല ഫ്രഷായിട്ടുള്ള ലീവ്സ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഹെയർ ലെങ്ത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഫ്രഷായിട്ട് നമ്മൾ എടുക്കുമ്പോൾ. ഇനി അതിനുശേഷം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. വലിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ആ ബീട്രൂട്ട് വന്നാലും കുഴപ്പമില്ല, എന്നാലും മെയിനായിട്ട് നമുക്ക് വേണ്ടത് ജ്യൂസാണ്. ആ സെയിം ആ ജാറിലഞ്ഞിട്ടിട്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ മൈലാഞ്ചിയുടെ ഇലയും നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇത് ചേർക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ എന്നിട്ട് മൈലാഞ്ചിയും ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മുട്ടയാണ്. അത് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ അത് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ എഫക്റ്റും കെരാട്ടിൻ എഫക്റ്റ് കിട്ടാനും അതുപോലെ മുടി നല്ല ഷൈനിങ് ആയി ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മുട്ട എന്ന് പറയുന്നത് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുട്ട ചേർക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഒരു സ്മെല്ലുണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ ഈ പാക്കിന് ആ സ്മെല്ലുണ്ടാവില്ല, കാരണം ഇതിനകത്ത് നമ്മൾ ബീട്രൂട്ടും മൈലാഞ്ചും ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു മുട്ട മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓവർ നൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് രാവിലെ പ്രിപ്പയർ ചെയ്യും, അണ്ട് ഈവനിങ്ങിൽ ഹെയർ വാഷ് ചെയ്യുന്നതോടുകൂടിയാണ് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഒരു മിനിമം ഒരു 6 hours നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കണം. ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ടൊരു ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. കൈ വെച്ച് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ കളറ് പിടിക്കും. അതുപോലെ തന്നെ അധികം നല്ല ഡ്രസ്സൊന്നും ഇടാതെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ബാത്റൂമിൽ വെച്ച് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ ഹെയർ ഡീടാങ്കിൾ ചെയ്യണം. പിന്നെ വേറെ ഓയിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല, കാരണം ഇത് നമ്മൾ കളർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ പാക്ക്. അപ്പോൾ പിന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് കിട്ടില്ല. ഇനി നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു പാക്ക് പോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഓയിൽ ജസ്റ്റ് ഒന്ന് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഹെയറിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓരോരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ഹെയറിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതങ്ങനെ തന്നെ ചുരുട്ടി വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഹെയറും ചെയ്യാം. ഇതൊരു നാച്ചുറൽ ഹെയർ കളറിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും ഒരു ഡീപ്പ് കളർ നമുക്ക് കിട്ടില്ല. നമ്മൾ പാർലറിൽ പോകുമ്പോൾ ബ്ലീച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ളൊരു കളർ കിട്ടുന്നത്. പിന്നെ അത് കെമിക്കൽ കളറിങ് ആണ്. ഇത് നാച്ചുറലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സൂപ്പർ കളർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരും ഇത് ചെയ്യരുത്. നമുക്ക് കുറച്ചും കൂടി ഒരു ഡീപ്പ് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് വെച്ച് ഒരു 3 weeks കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള കളർ കിട്ടും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, നമുക്ക് വെയിലൊക്കെ അടിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഷൈനിങ് ഉണ്ടാവും. ആ ഒരു കളർ ബർഗണ്ടി ഷെയ്ഡൊക്കെ പോലെ ജസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉണ്ടാവുള്ളൂ. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 hours കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്ത് കളയുന്നത്. നിങ്ങൾക്ക് 3 hours വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ടൈം അനുസരിച്ച് മിനിമം 2 hours നിങ്ങളിത് ഹെയറിൽ വെക്കണം. ഈ പാക്ക് വാഷ് ചെയ്ത് കളയുമ്പോൾ ഷാംപു യൂസ് ചെയ്യാൻ പാടില്ല. ഷാംപു യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് കളറിൻ്റെ എഫക്റ്റേ കിട്ടില്ല. അപ്പോൾ ഷാംപു യൂസ് ചെയ്യരുത്. പിന്നെ ഇതിനകത്ത് അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. മൈലാഞ്ചിയുടെ ഒരു ചെറിയ സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് വെള്ളമൊഴിച്ച് വാഷ് ചെയ്ത് കളഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ പൊക്കോളും. ഇനിയിപ്പോൾ ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.